ആയിരക്കണക്കിന് നിക്ഷേപകരിൽ നിന്നായി 300 കോടിയോളം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ 2 പ്രതികളെ രക്ഷിക്കാൻ പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്ന് ഇടപെടലെന്ന ആക്ഷേപം. പോലീസിന്റെ അട്ടിമറി ശ്രമം മനസ്സിലാക്കിയ നിക്ഷേപകർ ഇന്നലെ കോയിപ്രം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിരമിച്ചവരും സർവീസിലുള്ളവരുമായ ചില IPSകാരുടെ സമ്പാദ്യവും GNG ഫിനാൻസിലുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ നിക്ഷേപം തിരിച്ചു നൽകാൻ ഉടമകളുമായി ധാരണ ഉണ്ടായിട്ടുണ്ടത്രേ. ഇതിന് ഉടമകൾ വച്ച നിബന്ധനയാണ് 3rd പ്രതി സിന്ധുജി നായർ, 4th പ്രതി ലക്ഷ്മി രേഖ എന്നിവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നത്. സിന്ധുജി നായർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ഹർജി നൽകിയിട്ടുണ്ട്. 4th പ്രതി ലക്ഷ്മി രേഖ വിദേശത്താണ്. ഇവരെ രണ്ടുപേരെയും പിടികൂടാൻ നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവുമില്ല. 1rd പ്രതി തെള്ളിയൂർ ശ്രീരാമസദനത്തിൽ ഗോപാലകൃഷ്ണൻ നായർ, 3rd പ്രതിയും മകനുമായ ഗോവിന്ദ് ജി നായർ എന്നിവർ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായി 22nd February പോലീസിൽ കീഴടങ്ങിയിരുന്നു. ഈ കീഴടങ്ങലും ദുരൂഹമാണ്. ഇവരുള്ള സ്ഥലത്ത് ചെന്ന് തിരുവല്ല DYSP കൂട്ടിക്കൊണ്ടുവരികയും ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത കോയിപ്രം സ്റ്റേഷനിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇതിനു മുൻപ് ഉന്നത പോലീസ് അധികാരികളുമായി ഉടമകൾ ചർച്ച ചെയ്ത് ധാരണയിൽ എത്തുകയും അച്ഛനെയും മകനെയും മാത്രം പ്രതികളാക്കി മറ്റു 2 സ്ത്രീകളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു. പരാതിയുമായി നിക്ഷേപകർ ചെന്നപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചില പരാമർശങ്ങളാണ് സംശയത്തിന് ഇടം നൽകിയത്. ഇതോടെ നിക്ഷേപകർക്കിടയിൽ സംശയമായി. അവർ നടത്തിയ അന്വേഷണത്തിലാണ് ചില IPSകാർക്ക് ഇവിടെ നിക്ഷേപമുണ്ടായിരുന്നുവെന്ന സംശയത്തിലേക്ക് എത്തിച്ചത്. നാടകത്തിന്റെ ഭാഗമായി പുരുഷന്മാരായ 2 പ്രതികൾ കീഴടങ്ങുകയും 2 പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടി വൈകിപ്പിക്കുകയും ചെയ്തതോടെ നിക്ഷേപകർക്ക് അപകടമണത്തു. അങ്ങനെയാണ് ഇന്നലെ നിക്ഷേപകർ കോയിപ്രം സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പുല്ലാട് GNG ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒളിവിലുള്ള 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ ജനകീയ സൗഹൃദ സമിതിയുടെ നേതൃത്വത്തിൽ കോയിപ്രം പോലീസ് സ്റ്റേഷൻ പടിക്കൽ പ്രതിഷേധ സമരം നടത്തി. സമരസമിതി പ്രസിഡന്റ് ജോൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അശോക് കുറിയന്നൂർ, സജി കുഴുവമണ്ണിൽ, ജോൺസൺ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഡെയ്സി കോളഭാഗം, ലീലാമ കുറിയന്നൂർ, സജി കോളഭാഗം എന്നിവർ ചേർന്ന് നേതൃത്വം നൽകി പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. 300 കോടിയിലേറെ രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച ശേഷം പലിശയോ മുതലോ തിരിച്ചു കൊടുക്കാതെ ഉടമകൾ മുങ്ങുകയായിരുന്നു. ഇതിനിടെ മുൻകൂട്ടിയുള്ള തിരക്കഥ പ്രകാരം 1, 3 പ്രതികളായ തെള്ളിയൂർ ശ്രീരാമസദനത്തിൽ ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദ് ജി നായർ എന്നിവർ പോലീസിൽ കീഴടങ്ങി. 2ഉം 4ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം 11ഉം 12ഉം 13ഉം 14ഉം 15ഉം 16ഉം 17ഉം 18ഉം 19ഉം 20ഉം 21ഉം 22ഉം 23ഉം 24ഉം 25ഉം 26ഉം 27ഉം 28ഉം 29ഉം 30ഉം 31ഉം 32ഉം 33ഉം 34ഉം 35ഉം 36ഉം 37ഉം 38ഉം 39ഉം 40ഉം 41ഉം 42ഉം 43ഉം 44ഉം 45ഉം 46ഉം 47ഉം 48ഉം 49ഉം 50ഉം 51ഉം 52ഉം 53ഉം 54ഉം 55ഉം 56ഉം 57ഉം 58ഉം 59ഉം 60ഉം 61ഉം 62ഉം 63ഉം 64ഉം
ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ലക്ഷ്മി രേഖ വിദേശത്താണ്. സിന്ധുജി നായർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ഗോപാലകൃഷ്ണൻ നായരെയും മകൻ ഗോവിന്ദ് ജി നായരെയും കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഗോപാലകൃഷ്ണൻ നായരും മകൻ ഗോവിന്ദും ഫെബ്രുവരി 22 ആണ് പോലീസിൽ കീഴടങ്ങിയത്.